പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ വെച്ചാണ് പി ജയരാജനും മുൻ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണനും കൂടിക്കാഴ്ച നടത്തിയത്. 10 മിനിറ്റിന് ശേഷം തന്നെ വി കുഞ്ഞികൃഷ്ണൻ പുറത്തു വന്നിരുന്നു. ചർച്ചകളൊന്നും നടന്നിരുന്നില്ലെന്നും മുൻ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും ഇത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും യാതൊരു മാറ്റവും ഇപ്പോഴും ഇല്ല, ചർച്ചകളൊന്നും നടന്നില്ല എന്ന് തന്നെയായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ചർച്ച എന്തെങ്കിലും ഒന്നുമില്ല, ഒരു തീരുമാനം പറഞ്ഞത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു. അതെല്ലാം പറഞ്ഞ തന്നെ അതിലൊന്നും ഒരു മാറ്റമില്ല. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന മാറ്റമില്ല, ഒരു പറഞ്ഞതിലൊരു മാറ്റമില്ല. ഇപ്പൊ വേറെ ഒന്നും പ്രതികരിക്കുന്നില്ല. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത് അന്ന്, അതിൽ മാറ്റമില്ല. ഇപ്പൊ മാറ്റമില്ല. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ചർച്ച നടത്തിയിട്ടും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക? ഒരു ചർച്ചയും നടത്തിയില്ല. ഇല്ല, ജയരാജനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അപ്പൊ എന്താ സംസാരം? അതിനുശേഷം പി ജയരാജൻ പുറത്തു വന്നപ്പോഴും മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതും ഇവിടെ ഖാദി ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത്, അല്ലാതെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ നടന്നിരുന്നില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ പാർട്ടിക്കകത്തെ പ്രശ്നം ചർച്ച ചെയ്യുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. അത് CPMനെ കരിവാരി തേക്കുവാൻ വേണ്ടി നടത്തുന്ന ഗൂഢശ്രമം മാത്രമാണ്, അല്ലാതെ അത്തരത്തിലുള്ള യാതൊരു ചർച്ചകളും ഇന്ന് നടന്നിട്ടില്ല. മാത്രമല്ല ഇത്തരം ചർച്ചകൾ നടത്തേണ്ടത് താനല്ല എന്നും ഇവിടെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമാണ് താൻ എത്തിയതെന്നും പി ജയരാജൻ പറഞ്ഞു. അതായത് ഞാനിവിടെ പയ്യന്നൂരിലെത്തിയത് ഖാദി ബോർഡിൻ്റെ പയ്യന്നൂരിലെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് യൂണിറ്റ് നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൻ്റെ ഓഫീസ് ഇത്രയും നേരം ചെലവഴിച്ചത്. ചില മാധ്യമങ്ങൾ CPMനെ കടന്നാക്രമിക്കാനുള്ള വഴി തേടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത്. CPMൻ്റെ സംഘടനാ പ്രശ്നങ്ങൾ സംഘടനാ രീതിയിലാണ് കൈകാര്യം ചെയ്യുക, അതിൽ മധ്യസ്ഥത്തിൻ്റെ പ്രശ്നമേ ഇല്ല. അപ്പം അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജില്ലയിൽ ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും ആധികാരികമായി അഭിപ്രായം പറയാനുള്ളത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. മുൻ നിലപാടുകളിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയായിരുന്നു കുഞ്ഞികൃഷ്ണനും പറഞ്ഞത്. ഇത്തരത്തിൽ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും യാതൊരു ചർച്ചയും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.